കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞത് പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രമെൻ്റ് ആയിരുന്നു അതിൻ്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഈ ടോപ്പിക്ക് ഏകദേശം അതിൻ്റെ അതുപോലെ തന്നെയാണ് ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ ഹെഡിങ്ങിൻ്റെ പേര് ഈ ടോപ്പിക്കിൻ്റെ പേര് ഇലക്ട്രോ മാഗ്നറ്റിക് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് നേത്തത് പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് അതിന് വേറൊരു പേരും കൂടെ ഉണ്ട് ഡയനമോമീറ്റർ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് ഡയനമോ ടൈപ്പ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് എന്നും പേരുണ്ട് രണ്ട് പേരുണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് അതായത് ഇ എം എം സി എന്നും പേരുണ്ട് ഡയനമോമീറ്റർ ടൈപ്പ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് ഈ രണ്ട് പേരിലും ഇതറിയപ്പെടും ഓക്കെ അപ്പം ഇതിൻ്റെ കൺസ്രഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വരക്കേണ്ട ഡയഗ്രാമാണ് സ്ക്രീനിൽ കാണുന്നത് നോക്കൂ നിങ്ങൾ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ പി എം എം സിയുമായി ഇതിന് ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ കൺസ്ട്രക്ഷനിൽ ഈ ഭാഗത്ത് ഒരു മാറ്റവും ഇല്ല അത് അതുപോലെ ഉണ്ട് കണ്ടങ്ങൾ കാര്യമായ ഒരു മാറ്റവും ഇല്ല ഒരു ചെറിയ മാറ്റമേ ഉള്ളൂ ഇവിടെ നമ്മൾ ഒരു എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിച്ചിട്ടുണ്ട് വേറെ ഒന്നും മാറ്റമില്ല അതേ സാധനമാണ് പിന്നെന്താ എന്താ മാറ്റം നേരത്തെ ഇതിൽ ഇവിടെ ഒരു നോർത്ത് പോൾ പോളുണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ഒരു സൗത്ത് പോളുണ്ടായിരുന്നു അതിന് പകരം ഇവിടെ എന്താണ് ഒരു കോയിലാണ് ഇവിടെ ഒരു കോയിലാണ് അതായത് നേരത്തെ നമ്മൾ ബാർ മാഗ്നറ്റ് പോലത്തെ സാധാരണ മാഗ്നറ്റ് ആണ് ഉപയോഗിച്ചിരുന്നത് പക്ഷെ ഇവിടെ നമ്മൾ ഇലക്ട്രോ ആണ് ഉപയോഗിക്കുന്നത് ക്ലിയർ ക്ലിറൗണ്ടോ അതുകൊണ്ടാണ് അതിന് എന്ത് പേര് വന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് മൂവിങ് കോയില് ഇൻസ്ട്രുമെൻറ്റെന്ന് പേര് വന്നത് അതായത് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പിച്ചുരുളുകളാണ് ഇതിലുണ്ടാവുക ഈ കമ്പിച്ചുരുളുകളിലേക്ക് കരണ്ട് കടത്തി വിടുമ്പോഴാണ് അത് എന്തായി മാറുക മാഗ്നറ്റായിട്ട് മാറുക മറ്റത് അങ്ങനെയല്ല മറ്റേത് നമ്മൾ മാഗ്നറ്റിൻ്റെ കട്ട കണ്ടില്ലേ അത് ഫുൾ ടൈം എന്തായിരിക്കും ആയിരിക്കും ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പിച്ചുരുളാണ് അതിലേക്ക് നമ്മൾ കരണ്ട് കടത്തി വിടുമ്പം അത് മാഗ്നറ്റായിട്ട് മാറും അപ്പം ഇവിടെ ഒരേ ഒരു മാറ്റമാണ് വന്നത് എന്താണ് നേരത്തത്തതിൽ ഉണ്ടായിരുന്ന ബാർ മാഗ്നറ്റിന് പകരം ഇവിടെ ഇലക്ട്രോ ആക്കി ക്ലിയർ ക്ലിയറാവുണ്ടോ അപ്പം ഫിക്സ്ഡ് കോയിൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത് എഫ് വണ്ണും എഫ് ടൂം രണ്ട് ഫിക്സ്ഡ് കോയിലുണ്ട് അപ്പം ഇവിടെ നമ്മൾ എന്തു ചെയ്യണം ഈ എഫ് വണ്ണിലേക്കും ഈ എഫ് ടുവിലേക്കും നമ്മൾ എന്ത് കൊടുക്കണം കറണ്ട് കൊടുക്കണം കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാഗ്നറ്റായി ഇത് മാഗ്നറ്റായി ക്ലിയറാവുണ്ടോ ഒന്ന് നോർത്ത് പോളാണെന്നുണ്ടെങ്കിൽ അടുത്ത് എന്തായിരിക്കും സൗത്ത് പോൾ ആയിരിക്കും അപ്പോൾ ആയി മാഗ്നറ്റ് ആയി പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ ടി വണ് ഉണ്ട് ഇവിടെ ടി ടു ഉണ്ട് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക കറണ്ട് കൊടുക്കുക കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്പിൻഡിൽ കറണ്ട് എത്തും സ്പിൻഡിൽ കറണ്ട് എത്തുമ്പോൾ ഈ മൂവിങ് കോയിലേക്ക് കറണ്ട് എത്തും അങ്ങനെ അതിനൊരു ഫോഴ്സ് അനുഭവപ്പെടും ഫോഴ്സ് അനുഭവപ്പെടുമ്പോൾ ഈ സ്പിൻഡിൽ അല്ലെങ്കിൽ ഈ മൂവിങ് കോയിൽ റൊട്ടേറ്റ് ചെയ്യും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സ്പിൻഡിലുമായി കണക്ട് ചെയ്തിട്ടുള്ള ഈ പോയിന്റ് റൊട്ടേറ്റ് ചെയ്യും പോയിന്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്കെയിൽ മേലും മൂവ് ചെയ്യും ഓക്കെ വർക്കിംഗ് സെയിം സെയിം വർക്കിംഗ് എന്തുമാത്രമേ വ്യത്യാസമുള്ളൂ പി എം എം സിയിൽ പെർമനൻ്റ് മാഗ്നറ്റാണ് ഉപയോഗിച്ചിരുന്നത് ഇവിടെ അതിന് പകരം നമ്മൾ രണ്ട് സൈഡിലും ഇലക്ട്രോ ആണ് ഉപയോഗിക്കുന്നത് ഇത്രേ വ്യത്യാസമുള്ളൂ ഇലക്ട്രോ മാഗ്നറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ പേരെന്തായി ഇലക്ട്രോ മാഗ്നറ്റിക് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് എന്നായി മറ്റൊരു പേരെന്താണ് ഡയനാമോമീറ്റർ ടൈപ്പ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് വർക്കിംഗ് സെയിം ആണ് കൺസ്ട്രക്ഷനിൽ ഈ ഒരു ചേഞ്ച് മാത്രം വന്നിട്ടുള്ളൂ ക്ലിയർ അല്ലേ പിന്നെ ഇവിടെ എയർ ഫ്രിക്ഷൻ ഡാംപിങ് ആണ് ഉപയോഗിക്കുന്നത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഈ ഡാംപിങ് എന്താണെന്നൊക്കെയുള്ള കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് പക്ഷേ നിങ്ങൾക്കത് പഠിക്കാനില്ല ഇലക്ട്രിക്കലുകാർക്കെ പഠിക്കാനുള്ളു ഓക്കെ അപ്പം ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി എയർ ഫ്രിക്ഷൻ ഡാംപിങ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പം ഇത്രയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്